നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ കളർകോട് മെഡിക്കൽ വിദ്യാർത്ഥികൾ വാഹന അപകടത്തിൽ മരിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ശനിയാഴ്ച ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിലെ പ്രധാന പരാമർശം, അപകടത്തിൽപ്പെട്ട കാറിന്റെ ഉടമ ഷാമിൽ ഖാന് വിദ്യാർത്ഥികളുമായി ബന്ധമോ പരിചയമോ സൗഹൃദമോ ഇല്ല. റിപ്പോർട്ടിലെ പ്രധാന പരാമർശം, അപകടത്തിൽപ്പെട്ട കാറിന്റെ ഉടമ ഷാമിൽ ഖാന് വിദ്യാർത്ഥികളുമായി ബന്ധമോ പരിചയമോ സൗഹൃദമോ ഇല്ല. കാറ് നൽകിയത് പണത്തിനാണ് എന്ന് തന്നെയാണ് വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം അറിയിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടി കോടതി നിർദ്ദേശിക്കും. അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ RC റദ്ദാക്കാൻ എൻഫോഴ്സ്മെന്റ് RTO ആർ രമണൻ ആലപ്പുഴ RTO ദിലുവിന് കത്ത് നൽകിയിരുന്നു. വാഹന രജിസ്ട്രേഷൻ സംബന്ധിച്ച് നടപടിയെടുക്കേണ്ടത് ആലപ്പുഴ RTOയാണ്. വാഹനവുമായി ബന്ധപ്പെട്ട് വിവിധ നിയമലംഘനങ്ങൾ നടത്തിയെന്ന് തെളിഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്. വാഹനം നിയമവിരുദ്ധമായി വാടകയ്ക്ക് നൽകിയതിന് മോട്ടോർ വാഹന നിയമപ്രകാരം ഉടമയ്ക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. അതേസമയം ഈ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ തിങ്കളാഴ്ച മുതൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തുക എന്ന നീക്കത്തിലേക്ക് കടക്കുന്നുണ്ട്. ജനറൽ ആശുപത്രി ജംഗ്ഷൻ മുതൽ കളർകോട് വരെയുള്ള ഭാഗം ബ്ലാക്ക് സ്പോട്ടിൽ അപകടമുണ്ടാകാതിരിക്കാനുള്ള നടപടിയെപ്പറ്റി വിശദ റിപ്പോർട്ട് നൽകാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായാണ് പരിശോധന നടപടിയിലേക്ക് കടക്കുന്നത്. പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ആലപ്പുഴ RTO, നാഷണൽ സെക്ടർ RTO, ദക്ഷിണ മേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നിവരായിരിക്കും. അപകടം നടന്ന സ്ഥലത്ത് വെളിച്ചമില്ലാത്തതും റോഡിന് വീതിയില്ലാത്തതും റിപ്പോർട്ടിൽ പരാമർശിക്കും. തിരക്കേറിയ സ്ഥലങ്ങളിൽ റോഡരികിൽ മരം നിൽക്കുന്നതും അപകട കാരണമാണ് എന്ന നിഗമനത്തിലെത്തിയിട്ടുണ്ട് അധികൃതർ. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തും. എന്നാലും ഈ കാറുടമയ്ക്കെതിരെ പോലീസ് നേരത്തെ തന്നെ കേസെടുത്തിരുന്നു. കാക്കാഴം സ്വദേശി ഷാമിൽ ഖാനെതിരെയായിരുന്നു എൻഫോഴ്സ്മെന്റ് RTO കേസെടുത്തത്. സ്വകാര്യ വാഹനമായി രജിസ്റ്റർ ചെയ്ത KL 29C 1177 ഷെവലറ്റ് ടവേര വാഹനം ടാക്സി എന്ന നിലയിൽ വാടകയ്ക്ക് നൽകിയതിലാണ് മോട്ടോർ വാഹന വകുപ്പ് പ്രകാരം കേസെടുത്തത്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥി ഗൗരി ശങ്കറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ്. പരിചയത്തിന്റെ പേരിലാണ് വാഹനം വിട്ടു നൽകിയതെന്നാണ് ഷാമിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് കളവായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. എന്തായാലും റിപ്പോർട്ടിലും ഇത് കളവാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഗൗരി ശങ്കറിന്റെ ഗൂഗിൾ പേയിൽ നിന്ന് 1000 രൂപ ഷാമിലിന് കിട്ടിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഷാമിൽ വർഷങ്ങളായി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നതാണെന്നും ഇതിനായി ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ ഇയാൾക്കുണ്ടെന്നും കണ്ടെത്തുകയും ചെയ്തു. വാഹനം ഷാമിൽ ഖാന്റെ അടുത്ത് നിന്ന് വാടകയ്ക്ക് എടുക്കുകയായിരുന്നെന്നും വാടകയായാണ് 1000 രൂപ ഗൂഗിൾ പേ ചെയ്തതെന്നുമുള്ള ഗൗരി ശങ്കറിന്റെ മൊഴിയും വളരെ നിർണായകമായി മാറി. അതേസമയം ഷാമിൽ ഖാൻ മോട്ടോർ വാഹന വകുപ്പിനോടും പോലീസിനോടും ആദ്യം പറഞ്ഞിരുന്നത് അപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാറുമായുള്ള സൗഹൃദം കൊണ്ടാണ് വാഹനം സിനിമയ്ക്ക് പോകാൻ നൽകിയത് എന്നായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ ഈ മൊഴി പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല. ഇതിനെ തള്ളിയായിരുന്നു ഗൗരി ശങ്കർ മൊഴി നൽകിയത്. വാഹനം ഓടിച്ചപ്പോൾ എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നിയെന്നും ഗൗരി ശങ്കറിന്റെ മൊഴിയിലുണ്ട്. ഷാമിൽ ഖാൻ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാറുണ്ട്. എന്നാൽ ഇയാൾക്ക് റെന്റ് ക്യാബ് ലൈസൻസ് ഇല്ല. സ്വകാര്യ രജിസ്ട്രേഷനുള്ള വാഹനം റെന്റിന് നൽകുന്നതും ടാക്സി സർവീസിന് ഉപയോഗിക്കുന്നതും നിയമവിരുദ്ധമാണ്. വാഹനത്തിന്റെ കാലപ്പഴക്കം അപകടത്തിന്റെ വ്യാപ്തി കൂട്ടാൻ ഇടയാക്കിയെന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാളുടെ മറ്റു വാഹനങ്ങളുടെ വിവരങ്ങളും മോട്ടോർ വാഹന വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. December 2 ആലപ്പുഴ കളർകോട് കാർ KSRTC ബസിലേക്ക് ഇടിച്ചു കയറി 6 വിദ്യാർത്ഥികൾ മരിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 1st വർഷ വിദ്യാർത്ഥികളായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.